ദേവിയുടെ തൃപ്പാദങ്ങളുടെ വർണ്ണനയാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂർമ്മപൃഷ്ട ജയിഷ്ണുപ്രപദാൻവിത എന്നുള്ള മന്ത്രം ആമയുടെ ഓടുപോലത്തെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന തൃപ്പാദങ്ങളോടുകൂടിയവൾ എന്നാണ് എന്നുള്ള എന്നാണ് സാമാന്യമായിട്ടുള്ള അർത്ഥം ദേവിയുടെ തൃപ്പാദങ്ങളുടെ മഹിമ പല രീതിയിലാണ് സൗന്ദരലഹരിയിൽ വർണ്ണിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു ശ്ലോകം ഇങ്ങനെയാണ് ഹിമാനി ഹന്തവ്യം ഹിമഗിരി നിവാസൈകചതുരൗ നിശാം നിദ്രാണം നിശിചരമഭാഗേ ച വിശദം വരം ലക്ഷ്മീപാത്രം ശ്രീയം അതിസജന്തൗ സമയനാം സരോജം തൊത്പാദോ ജയതി ജനനി ചിത്രമിഹകിം എന്നാണ് ആ ശ്ലോകം നമ്മൾ പാദങ്ങളെയും കണ്ണിനെയും കവിഴ്ത്തടങ്ങളെയും ചെ കൈകളെയും ഒക്കെ താമരയോടാണ് ഉപമിക്കാറുള്ളത് കരാരവിന്ദ പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ത്രം എന്നൊക്കെ ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾ സ്തുതിക്കാറുണ്ട് കരാരവിന്ദം കൊണ്ട് പദാരവിന്ദത്തെ എടുത്ത് മുഖാരവിന്ദത്തിൽ വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ദേവിയുടെ പാദങ്ങളെയും നമ്മൾ താമരയോട് ഉപമിക്കലുണ്ട് ആ ഉപമ അത്ര അത്ര ഭംഗിയല്ല എന്നാണ് ശങ്കരാചാര്യസ്വാമികളുടെ അഭിപ്രായം കാരണം താമരപ്പൂവ് ഹിമാലയ പർവ്വതങ്ങളിലുള്ള ആ തണുപ്പുള്ള അധികം തണുപ്പുള്ള സ്ഥലങ്ങളിൽ അത് വളരില്ല നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് അത് നന്നായിട്ട് വളരുന്നത് ഹിമാനി ഹന്തവ്യം പക്ഷേ ദേവിയുടെ തൃപ്പാദങ്ങളാണെങ്കിൽ ഹിമാലയ ഹിമാലയം മുഴുവൻ പർവ്വത രാജകുമാരിയായിട്ട് ദേവി ജനിച്ചു ഹിമവത്പുത്രിയായിട്ട് ജനിച്ചു അവിടങ്ങളിലൊക്കെ നടന്നു ഹിമഗിരി നിവാസയൊക്കെ ചതുരവും ഹിമഗിരിയിൽ വസിക്കുവാൻ ചതുരയായവളാണ് ദേവി നിശായാമം നിദ്രാണം താമരപ്പുവാണെങ്കിൽ രാത്രി അത് കൂമ്പും നിശിചരമഭാഗിച്ച വിശദം പക്ഷേ പാർവതി ദേവിയുടെ അനുഗ്രഹത്തിന് രാത്രി പകൽ എന്നൊന്നുമില്ല നിശിചരമഭാഗത്തിൽ രാത്രിയുടെ അവസാനത്തെ യാമത്തിലും കൂടി ദേവി ഉറങ്ങാറില്ല നിശി ചരമഭാഗിച്ച വിശദം വരം ലക്ഷ്മി പാത്രം താമരപ്പൂവിനെ ആൾക്കാർ ആദരിക്കാൻ ഒരു കാരണം ലക്ഷ്മി അതിൽ നിവസിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീയം അതിസൃജനത്തോ സമീനാം പക്ഷേ ലക്ഷ്മി മഹാലക്ഷ്മി നിവാസം ചെയ്യാത്തപ്പോഴേക്ക് താമരയ്ക്ക് വിലയില്ലാന്ന് പക്ഷേ ഈ സമയമാർഗത്തിൽ ചെല്ലുന്നവർക്ക് ഭക്തന്മാർക്ക് ശ്രീയം ധാരാളം സമ്പത്തിന് അതിസൃജനത്തോ എപ്പോഴും ദേവിയുടെ തൃപ്പാദങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് താമരയെ സരോജം തൊത്പാദം ജയതി തീർച്ചയായിട്ടും പല രീതിയിൽ താമരപ്പൂവിനേക്കാൾ ദേവിയുടെ തൃപ്പാദങ്ങൾ എത്രയോ ഉത്കൃഷ്ടമാണ് എന്നുള്ളതിൽ എന്താണ് അതിശയമുള്ളത് എന്ന് ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ ദേവിയുടെ തൃപ്പാദങ്ങളെ വർണ്ണിക്കുന്നു ദേവിയുടെ തൃപ്പാദ പത്മങ്ങളുടെ സൗന്ദര്യത്തെ പറ്റിട്ടും നടത്തത്തെ പറ്റിട്ടും ഇങ്ങനെയാണ് സൗന്ദര്യലഹരിയിൽ പറയുന്നത് പദന്യാസക്രീഡാ പരിചയം ഇവാരും സു മനസന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഗഹത്തി അതസ്താം ശിക്ഷാം സുഭഗമണിമഞ്ജീര റിണിതച്ഛദാചക്ഷാണം ചരണകമലം ചാരുചരിത്തെ ഒരു കഥാരൂപത്തിലാണ് ഇതിനെ വർണ്ണിക്കുന്നത് ദേവിയുടെ ഉദ്യാന ഉദ്യാനവനത്തിൽ ധാരാളം രാജഹംസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സാധാരണ നമ്മൾ ഹംസഗതി എന്നൊക്കെ പറയും അല്ലെങ്കിൽ ആനയോട് നമ്മുടെ നടത്തത്തെ ഉപമിക്കാറുണ്ട് മത രാജ മന്ദഗതി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും ഹംസങ്ങളുടെ നടത്തത്തിനോട് നമ്മുടെ നടത്തത്തെ ഉപമിക്കാറുണ്ട് ഹംസങ്ങളുടെ നടത്തത്തിന് പ്രസിദ്ധമാണെന്നർത്ഥം ആ ഹംസങ്ങളൊക്കെ വല്ലപ്പോഴും ദേവി ഔദ്യാനവനങ്ങളിൽ വരാറുണ്ട് അവരുടെ കൂടെയൊക്കെ നടക്കാറുണ്ട് ആ ഹംസങ്ങളും ദേവിയുടെ പുറകെ ഇങ്ങനെ നടക്കും ഒരു ദിവസം ഇങ്ങനെ നടന്നു ദേവിയുടെ മനോഹരമായ നടത്തമാണ് മരാളി മന്ദഗമന മഹാലാവണ്യശതി എന്ന് ലളിതാ മന്ദഗമനയാണ് ദേവി എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദേവിയുടെ മനോഹരമായ നടത്തം നോക്കി അതിശയിച്ചു ഈ ഹംസങ്ങൾ ഇങ്ങനെ ദേവി പോയി പോയിക്കഴിഞ്ഞിട്ടും ഇവർ നടത്ത നിർത്തുന്നില്ല ദേവി എങ്ങനെ നടന്നു എന്നൊക്കെ അവർ സൂക്ഷിച്ചു നോക്കി ദേവി മണിമഞ്ചീരങ്ങൾ ദേവിയുടെ ചിലങ്ങകളൊക്കെ അണിഞ്ഞിട്ടുള്ള കാല് കൊണ്ട് നടന്ന് കാണിച്ചു കൊടുത്തു അത് നമ്മുടെ സാധാരണ ഭരതനാട്യമൊക്കെ പഠിപ്പിക്കാൻ നട്ടുവാങ്ങം പഠിപ്പിക്കാൻ അതിൻ്റെ ശിക്ഷകന്മാർ വരും ആ വാദ്യാർ നമ്മളെ പഠിപ്പിക്കും ഓരോ ചൊല്ലൊക്കെ ചൊല്ലി काल काल आँगेने, काल आँगेने, काल आँगेने, െ വയ്ക്കണം കാലങ്ങനെ വയ്ക്കണം എന്നൊക്കെ പഠിപ്പിക്കും അതുപോലെ ദേവി തൻ്റെ നടന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തത്രേ ഈ രാജഹംസങ്ങൾക്ക് അപ്പോൾ ഇതിനെ നോക്കി പഠിച്ചു ദേവി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും ഈ ഹംസങ്ങൾ നിർത്തുന്നില്ല എങ്ങനെയാണോ നമ്മളെ ഭരതനാട്യം പഠിപ്പിക്കുമ്പോൾ നെട്ടുവാങ്ങം പഠിപ്പിക്കുന്നത് അതുപോലെ ഇതിങ്ങനെ ആദ്യത്തെ ഒരു കാല് വയ്ക്കും പിന്നെ അത് പുറകോട്ട് എടുക്കും പിന്നെ ഇടത്തെ കാല് വയ്ക്കും പിന്നെ അത് പുറകോട്ട് എടുക്കും അങ്ങനെ ദേവി എങ്ങനെയാണോ നടന്നത് അങ്ങനെ നടന്നു നോക്കി ഭവന കലഹംസന്ന ജഹത്തി ആ നടത്തത്തെ ഈ കലഹംസങ്ങൾ നിർത്തുന്നില്ല ദേവിയുടെ നടത്തം പോലെ നമ്മൾ നടക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നടന്നു നോക്കി അതുപോലത്തെ മനോഹരമായ നടത്തമാണ് ദേവിയുടെ അവരെ ദേവിയുടെ പാദങ്ങൾ എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചു എന്നൊക്കെ ഭക്തി കൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ദേവിയുടെ തൃപ്പാദങ്ങളെ നമ്മളെ ഓർക്കുവാൻ വേണ്ടി ഒരു മനോഹരമായ ശ്ലോകം എഴുതിയിരിക്കുന്നു ദേവിയുടെ ചരണാരവിന്ദങ്ങളെ സേവിക്കുക എന്നുള്ളത് അത്ര അത്ര എളുപ്പമല്ല പുരാരാത്തേ അന്തഃഃ പുരമസി തത സ്ശ്ശരണയോ സപരമര്യാദ കരളതരളാനസുലഭ തഥാഹ്യേത്തെ നീത ശതമഖമുഖാഹ സിദ്ധിമതുലാം തവ ദ്വാരോപാന്ത സ്ഥിതിവിർ അണിമാദ്യാഭിർ അമരാഹ എന്നുള്ളത് സൗന്ദര്യലഹരിയുടെ ഒരു ശ്ലോകമാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് സിദ്ധിവിശേഷങ്ങളെ മാത്രം കാക്ഷിക്കുന്ന സാധകന്മാരായ ദേവേന്ദ്രൻ മുതലായവർ അവർക്ക് സ്വർഗം വേണം ദേവേന്ദ്ര പദവി വേണം അഗ്നിദേവനാകണം ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികളും മറ്റുള്ള സിദ്ധികളും ഒക്കെ കാക്ഷിക്കുന്ന സാധകന്മാരൊക്കെ ശ്രീപുരത്തിൻ്റെ ഏറ്റവും പുറത്താണ് താമസിക്കുന്നത് തലദ്വാരോപാന്തസ്ഥിതി വിരണിമാദ്യ അഭിരമിത അമരാഹ അഷ്ടസിദ്ധികളെയൊക്കെ കാക്ഷിക്കുന്ന ദേവന്മാരൊക്കെ ഏറ്റവും പുറത്തെ വാതിലിൻ്റെ പുറത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് അങ്ങ് പുരാരാത്തേ അന്തഃപ്പുരമസി പരമേശ്വരൻ്റെ ഹൃദയനിവാസിനിയാണ് ദേവി പരിശുദ്ധമായ ചിന്തയുള്ള ഉത്തമ സാധകർക്കാണ് ദേവിയുടെ പ്രസാദം ലഭിക്കുക തതസ്ത്വരണിയോഹോ സപര്യാമര്യാദ അതുകൊണ്ട് നിൻ്റെ തൃപ്പാദങ്ങളെ പൂജിക്കുക അല്ലെങ്കിൽ സേവിക്കുക എന്നുള്ളത് കരളതരള നാമസുലഭ ലോലഹൃദയന്മാർക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തവർക്ക് മനോനിയന്ത്രണം ഇല്ലാത്തവർക്ക് അധികമായ ആഗ്രഹങ്ങളുള്ളവർക്ക് കാമനകളുള്ളവർക്ക് ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്തവർക്ക് അസുലഭമാണ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ദേവിയുടെ പ്രസാദം ദേവിയുടെ അനുഗ്രഹം വാസ്തവത്തിൽ ദേവിയെ സേവിക്കുക എന്നുള്ളത് മനസ്സിനെ മനസ്സിൻ്റെ കാമനകളെ ഇല്ലാണ്ടാക്കി അതിനെ പരിശുദ്ധമാക്കി നിർമ്മലമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ദേവിയുടെ തൃപ്പാദസേവ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് മനസ്സിനെ ശുദ്ധമാക്കി തന്നെ വയ്ക്കുക എന്നുള്ളതാണ് അതാണ് ആവശ്യം ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ് നമ്മൾ ഇത്രയും നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ദേവിയുടെ രൂപവർണ്ണന രൂപത്തിന് അതീതമായിട്ടുള്ള ദേവിയുടെ സ്വരൂപം എന്നൊക്കെയാണ് അത് അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഭണ്ഡാസുരവധം മുതലായ പ്രകടനങ്ങൾ നമുക്ക് കേൾക്കാം